ഈ വിശാലമായ ലോകത്തിലെ കൊച്ചു കൊച്ചു രാജ്യങ്ങളെ മൈക്രോനേഷൻസ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ആ മൈക്രോനേഷൻസിലെ തന്നെ ഏറ്റവും ചെറിയ രാജ്യമാണ് സീലാൻഡ്. എന്താണ് സീലാൻഡ്? എന്താണ് സീലാൻഡിൻ്റെ ചരിത്രം? സീലാൻഡ് എവിടെയാണ്? സിവിൽ മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സീലാൻഡ്, സീലാൻഡിന് ആധാരമായ നിർമ്മിതി അല്ലെങ്കിൽ ആ പ്രദേശം പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ബ്രിട്ടീഷുകാരുടേതായിരുന്നു. അല്ലെങ്കിൽ സീലാൻഡ് സ്ഥിതി ചെയ്യുന്ന ആ നിർമ്മിതി നിർമ്മിച്ചത് പോലും ബ്രിട്ടീഷ് നാവികസേനയ്ക്ക് വേണ്ടിയായിരുന്നു. പണ്ട് കടലിലെ ബ്രിട്ടീഷ് ആധിപത്യം ഉറപ്പിക്കുന്നതിനു വേണ്ടി അവർ പലതരം കടൽ കോട്ടകളും നിർമ്മിച്ചു. അതിൽ തന്നെ ഏറ്റവും ശക്തമായ ഒരു കടൽക്കോട്ടയാണ് പിന്നീട് സീലാൻഡായി മാറിയത്. കടലിൻ്റെ നടുക്ക് അതിഭീമാകാരനായ രണ്ട് പില്ലറുകൾ നിർമ്മിച്ചു. ആ പില്ലറുകൾക്ക് മുകളിൽ ഒരു ബേസും നിർമ്മിച്ചു. അത് അവരുടെ ഒരു നാവിക താവളമായിരുന്നു. കടലിലെ തങ്ങളുടെ ആധിപത്യം ഊട്ടിയുറപ്പിക്കുന്നതിനും കടൽ മാർഗമുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിനും കടലിനെ എപ്പോഴും ശ്രദ്ധാപൂർവ്വം നിരീക്ഷിക്കുന്നതിനുമായി ബ്രിട്ടീഷുകാർ അത് നൂറ്റാണ്ടുകളോളം ഉപയോഗിച്ചു പോന്നു. എന്നാൽ പിന്നീട് ലോകമഹായുദ്ധങ്ങൾക്ക് ശേഷം ആ ഒരു നിർമ്മിതി ബ്രിട്ടീഷുകാർ ഉപേക്ഷിച്ചു. പക്ഷേ ബ്രിട്ടനിലെ ഒരു വ്യവസായിയായിരുന്ന മൈക്കിൾ റോയി എന്ന വ്യക്തി അത് ഉപേക്ഷിക്കുവാൻ തയ്യാറായില്ല. അദ്ദേഹം അവിടെ കുടിയേറി. അവിടുത്തെ നിർമ്മിതിക്ക് ചില മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തി. തന്നെ അതിൻ്റെ രാജാവായി പ്രഖ്യാപിച്ചു. അതിനെ ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കായും സ്വയം അങ്ങ് പ്രഖ്യാപിച്ചു. എന്നെ രാജാവാക്കാൻ വേറെ ആരുടെയും സഹായം വേണ്ട, ഞാൻ മാത്രം മതി എന്നായിരുന്നു മൈക്കൽ റോയിയുടെ വാദം. അതുകൊണ്ട് തന്നെ അത് ഒരു സ്വതന്ത്ര രാജ്യമായും ഒരു മൈക്രോനേഷനായും മൈക്രോനേഷൻസിൻ്റെ സംഘടന അംഗീകരിച്ചു. പക്ഷേ ഐക്യരാഷ്ട്രസഭ അതിനെ ഒരു രാജ്യമായി അംഗീകരിച്ചില്ല. ബ്രിട്ടീഷിൻ്റെ അധീനതയിലുള്ള പ്രദേശമായതുകൊണ്ടും ബ്രിട്ടീഷുകാർ പണ്ട് നിർമ്മിച്ചതായതുകൊണ്ടും ഒരു ബ്രിട്ടീഷ് വ്യവസായിയെ അവിടെ നിന്നും സൈനിക നടപടി മൂലം നീക്കം ചെയ്യുവാൻ ആരും തയ്യാറായില്ല. അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. കാരണം അവരുടെ തന്നെ ഒരു പൗരൻ, അവിടുത്തെ ഒരു പ്രമുഖനായ വ്യവസായി, അദ്ദേഹത്തെ എന്തിന് അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കണം? അതും അവർ ഉപേക്ഷിച്ചു പോയ ഒരു നിർമ്മിതിയിൽ നിന്ന്. അതുകൊണ്ട് അവരും കാര്യമായി ശ്രദ്ധിച്ചില്ല. ഈ മഹാരാജാവായ മൈക്കിൾ റോയ്ക്ക് സ്വന്തമായിട്ട് പാസ്പോർട്ടൊന്നുമില്ല. സീലാൻഡിനെ ഐക്യരാഷ്ട്രസഭ അംഗീകരിക്കാത്തത് കൊണ്ട് തന്നെ സീലാൻഡിന് ഒരു രാജ്യവുമായി നയതന്ത്ര ബന്ധമൊന്നുമില്ല. സ്വയം ഒരു രാജ്യത്തിൻ്റെ രാജാവെന്ന് പറയുമ്പോഴും മൈക്കിൾ റോയി മറ്റ് രാജ്യങ്ങൾ സന്ദർശിക്കുവാൻ ഉപയോഗിക്കുന്നത് ബ്രിട്ടീഷ് പാസ്പോർട്ട് തന്നെയാണ്. ബ്രിട്ടനിലെ പൗരത്വം ഇപ്പോഴും മൈക്കിൾ റോയിക്കുണ്ട്. മാത്രമല്ല, മൈക്കിൾ റോയി ചെയ്ത ചില രസകരമായ കാര്യങ്ങൾ എന്തെന്നാൽ തൻ്റെ കുടുംബത്തിനെയും തൻ്റെ സുഹൃത്തുക്കളെയും അവിടെ എത്തിച്ച് അവിടുത്തെ ജനസംഖ്യ പരമാവധി ഉയർത്തി 10 വരെ എത്തിച്ചു. സീലാൻഡ് എന്ന രാജ്യത്തിലെ ആകെ ജനസംഖ്യ 10 പേരാണ്. പക്ഷേ എന്നിട്ടും മൈക്കിൾ റോയി അടങ്ങിയിരുന്നില്ല. അദ്ദേഹം സീലാൻഡിന് സ്വന്തമായ ഒരു നാണയം തന്നെ അച്ചടിച്ചു. ഐക്യരാഷ്ട്രസഭ രാജ്യമായി അംഗീകരിക്കാത്തത് കൊണ്ട് തന്നെ സീലാൻഡിൻ്റെ നാണയങ്ങൾക്ക് ലോകത്തൊരു രാജ്യത്തും വിലയില്ല, അല്ലെങ്കിൽ വാല്യൂ ഇല്ല. ഒരു രാജ്യവും സീലാൻഡിൻ്റെ നാണയം സ്വീകരിക്കുകയുമില്ല. എന്നിരുന്നാലും ലോകത്തെ ചില നാണയശേഖരം നടത്തുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ നാണയശേഖരങ്ങൾ സൂക്ഷിക്കുന്ന ചില മ്യൂസിയങ്ങളൊക്കെ സീലാൻഡിൻ്റെ നാണയങ്ങളും കളക്ട് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട്. അതൊരു അപൂർവ വസ്തുവായിട്ട് മാത്രമാണ് സൂക്ഷിക്കുന്നത്. അതിന് പണമെന്ന മൂല്യം ലോകത്തൊരിടത്തും ലഭ്യമല്ല. സീലാൻഡിൻ്റെ അളവ് അല്ലെങ്കിൽ വലിപ്പം എത്രയാണ്? സീലാൻഡിൻ്റെ അധികാര പരിധിയുടെ അളവ് കേവലം 4000 ചതുരശ്ര മീറ്ററുകൾ മാത്രമാണ്. അതായത് നമ്മുടെ ഒരു പഞ്ചായത്തിൻ്റെ അത്രയും പോലും വലിപ്പമില്ല സീലാൻഡിൻ്റെ അധികാര പരിധിക്ക്. വീഡിയോ ഇഷ്ടമായവർ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏവർക്കും നന്ദി.